നമസ്കാരം ഇത് നമ്മൾ ചെയ്യാൻ പോണത് എരുകറി എന്ന് പറഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ നാലോ അഞ്ചോ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഒരു നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം തൊലിയോട് കൂടിയിട്ട് തന്നെ പ്രഷർ കുക്കറിൽ അഞ്ച് വിസിലടിച്ചിട്ട് വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് നുറുക്കേണ്ടതെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് കത്തിയോണ്ട് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നല്ലോണം വെന്ത ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇതാ കയ്യിലോണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോരുമല്ലോ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ദേവകി അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരിടത്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരുപാട് വിഭവങ്ങളുടെ പോസ്റ്റ് ഇടുന്ന ഒരു ഇടത്തിയാണ് ആ ഇടത്തിയുടെ റെസിപ്പി ഉണ്ടാക്കി നോക്കി ഒരുപാട് ഇഷ്ടമായി അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണം കേട്ടോ ഉരുളക്കിഴങ്ങ് അതായത് പോലെ ഉടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല അരച്ചെടുക്കാം മസാല എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കുക ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 15 മുതൽ 20 എണ്ണം വരെ എടുക്കാം പിന്നെ അരിനെല്ലിക്ക വലിപ്പത്തിൽ കുരുവൊന്നുമില്ലാത്ത പുളി നമ്മുടെ കറുത്ത വാളം പുളി ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളമാണ് കട്ടിയിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും 1 ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം ഒരു 2-3 വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ സ്വാദ് ഒട്ടും ഇഷ്ടമല്ലാത്തവർ ഒഴിവാക്കിക്കോളൂ കേട്ടോ ഇനി മുളക് പൊടിയാണ് മുളക് പൊടി എന്ന് പറയുമ്പോൾ കശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ എടുക്കുക എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചെടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോണത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുക 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കണം അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ 1 ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നല്ലോണം ഒരുപിടി കറിവേപ്പില തീയ സിമ്മിലാക്കിയിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്തിട്ട് ഈ എണ്ണയിൽ വഴറ്റാൻ വേണ്ടി പോവുക കേട്ടോ പേസ്റ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ ചെറിയ ഉള്ളി ജീരകം പുളി വെളുത്തുള്ളി മുളക് പൊടി ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ട് അരച്ചെടുത്തതാണ് ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നേരം ഇതിനെ വഴറ്റിയെടുക്കണം നമ്മളൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരുമിച്ച് അരച്ചാലും മതി ഇല്ലെങ്കിൽ ഇങ്ങനെ ചേർത്താലും മതി 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് ഇനി ഈ ഉരുളക്കിഴങ്ങ് മസാലയിൽ നന്നായിട്ട് ഉപ്പും കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ ഒഴിച്ചു കൂട്ടാനാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൽച്ചട്ടി ആയതുകൊണ്ട് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല പെട്ടെന്ന് ചൂടാവും അല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും നമ്മുടെ ഒരു പാകത്തിനനുസരിച്ചിട്ട് കുറുകിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ചപ്പാത്തിക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കസൂരിമേത്തിയോ മല്ലിയലോ എന്താ വെച്ചാൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം ഇത് ഊണിനും നല്ലതാണ് കേട്ടോ നല്ല സ്വാദാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണ്ട പരിപ്പ് വേവിച്ച് ചേർക്കണ്ട തക്കാളി ഉള്ളി വഴറ്റി ചേർക്കണ്ട അങ്ങനെ ഒന്നുമില്ലാണ്ട് തന്നെ ഒരു എരികറി പറഞ്ഞ പോലെ മുളക് പൊടി മാത്രമല്ലേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒരുപാട് മസാല എന്ന് പറയാനും ഇല്ല വളരെ സ്വാദുള്ള വിഭവമാണ് ഉണ്ടാക്കി നോക്കണം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് ഇത് കൊടുത്തു നോക്കും പെട്ടെന്ന് നമ്മൾ കഴിച്ചിട്ടുള്ളൊരു മസാല അല്ലാത്തതുകൊണ്ട് അവർ നിങ്ങളടുത്ത് ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ചോദിക്കുക ഉറപ്പാണ് അത്രയ്ക്ക് സ്വാദാണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം